ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അമ്മയുടെ ബർത്ത്ഡേ ആണ്. പിറന്നാളിൻ്റെ അന്നത്തെ വിശേഷമാണ്. ഇന്നലത്തെ ബർത്ത്ഡേ ഞങ്ങൾ എങ്ങനെ ആഘോഷിച്ചു എന്നാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പായസം നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് കാരണം പായസം അവിടെ വെച്ചില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും കഴിക്കലൊന്നുമില്ലാത്ത കാരണം വെക്കാനും നിന്നില്ല, വെക്കണ്ട എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ പായസം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ചെറിയൊരു സദ്യ എന്ന് പറയുന്ന പോലെ ഒരു സാമ്പാറും ഉപ്പേരിയും പപ്പടം അച്ചാറും പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസം ഒക്കെ കൂടിയിട്ട് ഒരു കുഞ്ഞൊരു സദ്യയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കാനായിട്ട് പരിപ്പടപ്പത്തേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ ആഘോഷമൊന്നുമില്ല. അതിന് പകരം ഞായറാഴ്ച എൻ്റെ വീട്ടിലെ അമ്മേനെയും ചേച്ചിനെയും അനിയത്തിനെയും പിന്നെ ചേച്ചിമാരെയും ഇവിടുത്തെ രണ്ട് ചേച്ചിമാരെയും കൂടി വിളിച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ആഘോഷമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ഒരു വലിയൊരു വ്ളോഗായിട്ട് ഇടണമെന്നൊക്കെ ഉണ്ട്, എന്നാലും നോക്കാം അല്ലേ. ഞായറാഴ്ചയാണ്, സമയമുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, പിന്നെ നമുക്ക് നാളെ ശനിയാഴ്ച കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഇടൊക്കെ ചെയ്യാട്ടോ. പിന്നെ ഞാൻ ഡെയിലി ഒന്ന് ഇടാനായിട്ട് നോക്കുന്നുണ്ട്. അത് കാരണമാണ് ഒന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വീഡിയോ വന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിനക്ക് നിങ്ങളുടെ കമൻ്റ് എന്ത് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻ്റായിട്ടൊന്ന് അറിയിച്ചോളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് ആ ചാനലിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സഹായിച്ചോളൂ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് സാമ്പാർ വയ്ക്കുക? സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മുടെ മത്തങ്ങ പരിപ്പിൻ്റെ ഉള്ളി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെന്തുടച്ച് കഴിഞ്ഞിട്ട് നിന്നാണെങ്കിൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ അങ്ങനെ ഒന്ന് മത്തങ്ങ ഇവിടെ സാമ്പാർ കഷ്ണം വാങ്ങിക്കുമ്പോഴൊക്കെ തന്നെയാണ് കിട്ടാറുള്ളൂ, അല്ലാണ്ട് വേറെ സെപ്പറേറ്റായിട്ട് മത്തങ്ങ വാങ്ങിക്കലൊന്നുമില്ല. അപ്പോൾ ഞാനന്ന് കടയിൽ പോയപ്പോൾ ഒരു കഷ്ണം മത്തങ്ങ വാങ്ങിച്ചത്, ഈ ആകെ ഒരു ഈ കഷ്ണം മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അതിൽ ഒരു ചെറിയ കഷ്ണം എടുത്തു, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കൂടി ഉണ്ട്. അത് അവിടെ വെച്ചിട്ട് അത് എന്തിനാണ് വെച്ചേക്കണമെന്ന് എനിക്കതിനെ അറിയില്ല കേട്ടോ. ചിലപ്പോൾ അത് ഇനി സാമ്പാർ വയ്ക്കുമ്പോൾ ഇടുമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ചീഞ്ഞെടുത്ത് കളയായിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സാമ്പാർ കഷ്ണങ്ങളുടെ ഒരവസ്ഥ. അത് കഴിഞ്ഞ് നന്നായി കഴുകി അതിനകത്തോട്ടൊരു ചെറിയൊരു കഷ്ണം കായം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കായം നമുക്ക് സാമ്പാർ പൊടിയിൽ നല്ല മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കായത്തിൻ്റെ മണത്തിരി കുറവായിരിക്കും, അത് കാരണം ഇത്തിരി കായം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് നമുക്ക് കുക്കറിൽ വേവിക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തുടങ്ങണം തന്നെയാണ് കേട്ടോ സാമ്പാറിൽ എനിക്ക് ടേസ്റ്റ് തോന്നിയേക്കണത്. അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ റെഡി ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചായയുടെ വെള്ളം തേച്ച് ചെറുതായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വാങ്ങി വയ്ക്കുക അല്ലേ. ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇവിടെ ചായ നിർബന്ധം എന്നുള്ള കാര്യം എല്ലാവർക്കും ആയാലും. അപ്പോൾ ഇന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണിയിക്കുമ്പോൾ തന്നെയുള്ള പരിപാടിയാണ് ചായ വയ്ക്കൽ. അപ്പോൾ അതോടുകൂടി തന്നെ ഞാൻ സാമ്പാറിന് വെച്ചു കേട്ടോ. നമുക്ക് നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോകണം. ഇവിടെ പാമ്പാട്ടിക്കുളങ്ങര അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ ഒരു 9:30 ആകുമ്പോൾ നട അടക്കി വിട്ടാം. അപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട്. പിന്നെ നടന്ന് പോക്ക് നടക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് ചെറിയ വയ്യായും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നടന്നു പോക്ക് നടക്കില്ല. അപ്പോൾ എന്തായാലും ഒരു ഓട്ടോ വിളിച്ച് പോകണം. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ഏറ്റവും നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ. അവൾ കുഞ്ഞു കുട്ടിയാണെന്നുണ്ടെങ്കിലും കുറേ നേരം എടുക്കുമ്പോൾ നമുക്ക് കയ്യൊക്കെ കഴിക്കും, വയ്യാണ്ടൊക്കെ ആവും. അവൾ കുറച്ച് നേരം നടക്കും, പിന്നെ നമ്മുടെ മേത്തേക്ക് കയറും കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും നടക്കുക അല്ലെങ്കിൽ ഓടിച്ചാടി നടക്കുന്ന പരിപാടിയൊന്നും അവൾക്കില്ല. നമ്മുടെ മേത്തിരുന്ന് സവാരി ചെയ്യാനാണ് അവൾക്ക് കൂടുതലിഷ്ടം. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ ഇവിടെ നിന്ന് എണീറ്റ് പോയിട്ടൊന്നും ഇല്ല കേട്ടോ. ആളുടെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എണീക്കാനുള്ളൊരു ഇതിലൊക്കെ തന്നെയാണ്. എണീറ്റ് ഇതേ കൂട്ടായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇനി പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ആൾ തന്നെ എണീറ്റ് പൊക്കോളും. പിന്നെ ഞാൻ അടുപ്പിൽ തീ കൂട്ടാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ കരിക്കലം തീ അവിടെ ഇരിക്കുന്നുണ്ട്. കരിക്കലല്ല, കരിക്കുടം, നമ്മുടെ വെള്ളം ചൂടാക്കണ കുടമാണ്. അപ്പോൾ അതിൽ അമ്മയ്ക്ക് ചൂടുള്ള എന്തെങ്കിലും വേണം. അപ്പോൾ എന്തെങ്കിലും ചൂടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞാൻ നമ്മൾ ഉപ്പേരി വയ്ക്കാൻ പോണത് രണ്ട് ബീട്രൂട്ടും ഒരു കുഞ്ഞി ക്യാരറ്റും ഇരിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. കായും പയറൊക്കെയാണ് സാധാരണ ഉപ്പേരി ഇതൊക്കെ പറയണത് നമ്മൾ ഇതിൽ സദ്യയിലൊക്കെ. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞ് വയ്ക്കാമെന്നാണ് വീണ് വിചാരിച്ചത്. പിന്നെ അരിഞ്ഞാനും പിടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം പോവും. പിന്നെ ചേട്ടനെ വേഗം പറഞ്ഞു വെച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട്. സാമ്പാർ ദേ പകയുണ്ട് കേട്ടോ. സാമ്പാറിൽ വലിയ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ല. വെണ്ടക്കായ ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, തക്കാളി ഉണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ സാമ്പാറിലെ സാമ്പാർ കഷ്ണം എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. പുളിയൊക്കെ പിഴിഞ്ഞു വെച്ചിട്ട് നന്നായി താളിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതൊന്ന് കാച്ചിയെടുക്കണം, താളിച്ചൊഴിക്കണം അല്ലേ. താളിച്ചൊഴിക്കാൻ തന്നെയാണ് പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് നോക്കി അതിൻ്റെ ഉള്ളിലൂടെ ഒത്തിരി ഉലുവയും കൂടി ഇടൂട്ടാ. രണ്ട് തരി ഉലുവ,
കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ കൂടാന്ന് കണ്ട അപ്പോൾ തിരുവില്ലേ വിടാം. പിന്നെ കടുക് എനിക്ക് അധികം അങ്ങനെ പൊന്തിക്കിടക്കണമെന്നൊന്നും കടുകിൻ്റെ അടുത്ത് എനിക്ക് വലിയ താല്പര്യമില്ല, ചേട്ടന് തീരെ താല്പര്യമില്ല. പിന്നെ കടുക് ഞാനിടുമ്പോൾ കുറച്ചിടുള്ളൂ. അപ്പോൾ എനിക്ക് കടുകിനോട് വലിയ താല്പര്യമില്ലാത്ത കാരണം അങ്ങനെ തന്നെയാണ് കുറച്ചിടൽ. പിന്നെ ഇതേ കാച്ചലൊക്കെ കഴിഞ്ഞു ചേട്ടന് രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കണം. ഇന്നലത്തെ ഇഡ്ഡലിയുടെ ഇരിക്കുന്നിട്ട് അങ്ങനെ ഇന്നലത്തെ സാധനങ്ങൾ നാളെ കഴിക്കില്ല. അപ്പോൾ ഇഡ്ഡലിയുടെ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ആൾക്ക് ദോശ മതിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് മാവൻ തല്ലി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. ആൾക്ക് പോകാനായിട്ട് സമയമായി തുടങ്ങിയിട്ടുണ്ട്. പേന എന്തായാലും മാറ്റാട്ടോ. ഇനിയിപ്പോൾ കമൻ്റ് ആയിട്ട് എന്തായാലും എനിക്ക് എന്തായാലും ഒരു കമൻറ്റ് വരും, പേന ഒന്ന് മാറ്റിക്കൂടെയെന്നൊക്കെ പറഞ്ഞിട്ട്. പേന എന്തായാലും മാറ്റണ്ട്, ദോശത്തവ എന്തായാലും ഒന്നെ വാങ്ങിക്കണം. ഇനി കുടയുടെ പോകുമ്പോൾ ഒരെണ്ണം എന്തായാലും സെറ്റപ്പ് ആക്കണം. പിന്നെ ഇത് ഭയങ്കര ശോചനീയാവസ്ഥയാണെന്ന് അറിയാം. പിന്നെ നമ്മൾ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും പുതിയ സാധനങ്ങൾ തന്നെയായിരിക്കും, ഒരു ഒട്ടുമിക്ക സാധനങ്ങളും പുതിയ തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോഴേ വാങ്ങിച്ച് പിന്നെ ഉപയോഗിച്ചിട്ട് വരുമ്പോൾ എന്തായാലും ഒരു മൂന്നാല് മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി വാങ്ങിക്കുമ്പോൾ എന്തായാലും നോൺ സ്റ്റിക്കിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല, ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് തവ എന്തായാലും മാറ്റാട്ടോ. ഞാൻ എന്തായാലും അത് ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങനെയെങ്കിലും ഞാൻ ചേട്ടനെ കൊണ്ട് പറഞ്ഞ് പിരി പിടിപ്പിച്ച് എന്തായാലും ഒരു ദോശച്ചട്ടി വാങ്ങിക്കും. ആളത് അങ്ങനെ രണ്ട് മൂന്ന് ദോശയും സാമ്പാറും കൂടി കഴിച്ചു. പിന്നെ ഇതേ ആൾക്ക് ജോലിക്ക് പോകാനുള്ള സമയമായിട്ട് ആളതേ പോയിട്ട് ആ കുഞ്ഞുപെണ്ണിൻ്റെ വക ടാറ്റ കൊടുക്കലും പ്ലേങ്കീസൊക്കെ ഉണ്ട്. പിന്നെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലിസ്റ്റ് അവളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് വന്നോളോ കോലുമിട്ടായി വാങ്ങിച്ചോളോ, ക്രീം വാങ്ങിച്ചോളോ, ബിസ്ക്കറ്റ് വാങ്ങിച്ചോളോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുഞ്ഞുപെണ്ണ് ഇതേ ടാറ്റ കൊടുത്തത് അച്ഛന് പൂവായി. ആൾ പോയതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങൾ മൂന്ന് പേരും കുളിക്കാനും പിടിക്കാനൊക്കെ നിന്നു. അതായത് ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓട്ടോയിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ അവിടെ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് പോരുകയും ചെയ്യാം. അപ്പോൾ അമ്മയുടെ പിറന്നാളായതുകൊണ്ട് അമ്പലത്തിൽ പോകണം. പിന്നെ എള്ളുതിരി കത്തിക്കണം. ആൾക്ക് ശനിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ എള്ളുതിരി കത്തിക്കാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പോണത്. പിന്നെ എന്താ വിശേഷങ്ങൾ, ഇപ്പോൾ പാമ്പാട്ടിക്ക് പോകണ വഴിയാണ് കേട്ടോ. അവിടെ ഉത്സവം കഴിഞ്ഞ കാരണമൊക്കെ തന്നെ നല്ല വെടുപ്പും വൃത്തിയൊക്കെ ഉണ്ടല്ലോ. എന്നാലും നല്ല വീടുകളായാലും എല്ലാതും മുറ്റായാലും ഒക്കെ നല്ല വെടുപ്പും വൃത്തിക്കൊക്കെയാണ് ഇരിക്കണത്. പിന്നെ എന്തുന്ന വിശേഷങ്ങൾ, ഇതൊക്കെ തന്നെയാണല്ലേ വിശേഷങ്ങൾ. പിറന്നാളാണ് സ്പെഷ്യല്. നക്ഷത്ര അങ്ങനെ വഴിപാടുകളൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പം അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമാണിത്. നല്ല ടേസ്റ്റായിട്ടാണ് ഈ പായസം. പിന്നെന്തെന്നാ ഇത്രയൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ഉപ്പേരി കാച്ചാറുണ്ടായിരുന്നു. അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഉപ്പേരി കാച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഉപ്പേരിയും കൂടി കാച്ചി കഴിയുക. പിന്നെ ചേട്ടൻ വരുമ്പോൾ 2 മണി കഴിയട്ടെ. 2 മണി വരെയാണ് ആൾക്ക് ഡ്യൂട്ടി. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റാണ്. അപ്പോൾ 2 മണി കഴിഞ്ഞിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ഞാനും അമ്മ ഇത്തിരിച്ച ഭക്ഷണമൊക്കെ അവിടെ നിന്നൊക്കെ ആയിട്ട് ഇത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടിയാട്ടോ. നന്നായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെയായിട്ട്. അപ്പോൾ അമ്മയും കുറച്ച് ഭക്ഷണം, ഒരു 2-3 തരി ഭക്ഷണം കഴിച്ചു. ഞാനും 2-3 ചോറ് ഉണ്ണയും ചെയ്തു. അത് കഴിഞ്ഞ് ചേട്ടൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേരി കാച്ചണയിൽ ആർക്കും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇതൊക്കെ തന്നെയാണ് എല്ലാ വീഡിയോയിലും ഉപ്പേരി കാച്ചണം സാമ്പാർ ഉണ്ടാക്കലൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്കും ബോറടിക്കും. അത് കാരണം ഞാൻ ഉപ്പേരിയുടെ വിശേഷങ്ങളൊന്നും പറയണില്ല. ക്യാരറ്റും ബീട്രൂട്ടാണ് ഉപ്പേരി വെച്ചേക്കണത്. അങ്ങനത്തെ ഉപ്പേരിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. പിന്നെ പപ്പടം കൂടി കാച്ചണം. പപ്പടം കൂടി കാച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളപ്പണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ പപ്പടം കാച്ചാനായിട്ട് ഇന്നലെ തന്നെ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പടമൊക്കെ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സദ്യയുടെ സദ്യവട്ടം റെഡി ആയിട്ടുണ്ട്.
പിന്നെ ഇന്നലെ വീഡിയോയിൽ കമൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈ നോക്കി ചേച്ചി എന്നിട്ടാച്ചോ എന്തുട്ടാണ് പറഞ്ഞേ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. കൈ നോക്കി ചേച്ചി നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. വീട് പണി വേഗം കഴിയും, കാറ് വാങ്ങിക്കും, അത് ചെയ്യും ഇത് ചെയ്യും, പിന്നെ പിന്നെ കുഞ്ഞി പെണ്ണെ നന്നായി നോക്കിക്കോളോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മാത്രമല്ല അമ്മയുടെയും കൂടി കൈ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ അങ്ങനെ തന്നെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് കഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വന്നേക്കണത്. ഇപ്പോൾ നന്നായിട്ട് വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട്, വീട് ജോലിക്ക് പോയിട്ടുണ്ട്, ഒരുപാട് പണിക്ക് പോയിട്ട് തന്നെയാണ് അമ്മയുടെ മൂന്ന് പിള്ളേരെ അമ്മ നോക്കി വളർത്തി കല്യാണമൊക്കെ കഴിപ്പിച്ച് ഒക്കെ സെറ്റായിക്കണത്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ വന്ന് കയറിയ മരുമകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ മരുമകളെ പോലെ തന്നെയാണ് ആൾ നോക്കണതും. വർത്തമാനത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഞാൻ പിന്നെ ഇങ്ങനെ ലവ് മാരേജ് ആണ്. എന്നാലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു വീട് തന്നെയാണ്. പക്ഷേ അതൊന്നുമില്ല, അല്ല അത് നമുക്ക് അമ്മയുടെ പോലെ തന്നെയാണ് ഞാനിന്ന് കാണുന്നതും അമ്മ അതുപോലെ തന്നെയാണ് എന്നെയും കാണുന്നത് കേട്ടോ. ചേച്ചിമാരാണെങ്കിലും അങ്ങനെ തന്നെ നാത്തൂന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നാത്തൂനെ പോലെ എല്ലാവരും സഹോദരിയുടെ പോലെ തന്നെയാണ് അവരും കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കാനിട്ട് എനിക്ക് കിട്ടിയ ഭാഗ്യം തന്നെയാണ് ഇവിടുത്തെ അമ്മയും ചേട്ടനും ചേച്ചിമാരൊക്കെ. നമ്മളിപ്പോൾ ജനിച്ച് വളർന്ന വീട്ടിൽ നമുക്ക് സുഖം തന്നെയായിരിക്കും. പിന്നെ പെൺകുട്ടികളുടെ ഭാഗ്യം നമ്മൾ വന്ന് കയറുന്ന വീട്ടിലാണെന്ന് പറയൂലേ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു നല്ലൊരു ഭാഗ്യമുണ്ട്, നല്ലൊരു വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ വന്നതും. അപ്പോൾ ഞങ്ങൾ ചോറുണ്ടാനായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചോറുണ്ട കാരണം ഞങ്ങൾ തിരിച്ചിട്ടിട്ടുള്ളൂ. പിന്നെ ചേട്ടൻ വന്നതിന് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക, ഇലയിൽ ചോറുണ്ടാന്നുള്ള രീതിയിൽ ഇരിക്കണതാണ്. വലിയ സദ്യ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും സാമ്പാറും പപ്പടം ഉപ്പേരിയൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസം കൂടി ലാസ്റ്റ് വിളമ്പി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ കുറേ വിശേഷങ്ങൾ നാട്ടു വർത്തമാനവും വീട്ടു വർത്തമാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ പറയണത്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് ചോറുണ്ടില്ല, അവൾക്ക് കുറുക്കുവാപ്പം മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഫോണിൽ പാട്ട് കണ്ട് അവിടെ ഇരുന്നു, ചോറിന് മുമ്പിൽ ഒരു തരി പോലും അവൾ വായിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അംഗനവാടിയിൽ നിന്ന് നേരത്തെ വിളിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. 2 മണിയായപ്പോഴേക്കും ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു അംഗനവാടിയിൽ നിന്ന്. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം കുഞ്ഞിപ്പെണ്ണ് പോയി വിളിച്ചിട്ട് വന്നതാണ്. അത് കാരണം അവൾ കഴിച്ചൊന്നുമില്ല. എന്നാലും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ് ആണ് കേട്ടോ. അംഗനവാടിക്ക് പോയേക്കണാണ് പഠിക്കാൻ പോയേക്കണതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്കതില്ല ഇല്ല വീട്ടിലില്ലാണ്ടാവുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു ശൂന്യതയാണ്. വർത്തമാനം പറയാനും പിടിക്കാനും ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല. ഇതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നാലെയൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് നമ്മളങ്ങനെ വീട്ടിലടച്ചിട്ട് ഇരുത്തേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞിപ്പെണ്ണായാലും വലിയ പെണ്ണുങ്ങളായാലും എല്ലാവരും നന്നായി പഠിച്ച് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ വാങ്ങണമല്ലേ. സ്ത്രീകളാവുമ്പോൾ ഇത്തിരി സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കഴിവും കൂടി വേണമല്ലേ. എന്നാലും തന്നെയാണ് നമുക്ക് എല്ലാവിടെയും ഒരു വലിയ നിലയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഒരു വരുമാന മാർഗം, നല്ലൊരു ജോലി, നല്ലൊരു അന്തസ്സ് അങ്ങനെയൊക്കെ വേണം. പിറന്നാളിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ കിടന്നു. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കവിടെ പണിക്കാർ വന്നിട്ട് തറ പണിക്കായിട്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ട് 4 പേര്. അപ്പോൾ അവർക്ക് ചായ കൊണ്ടുപോകണം കേട്ടോ. ചേട്ടൻ വാങ്ങിച്ചപ്പോൾ കടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് അവർക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോണതാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് പോയി അന്വേഷിക്കണം. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ തറപ്പണി ഇപ്പോൾ ഏകദേശം പകുതി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കൂടി പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറപ്പണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പോൾ ഒരു ചെറിയൊരു വീടൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ പ്ലാൻ ഇട്ട് ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ഇടാം. ഞാൻ ഒരു വീഡിയോൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും ഒരു പ്ലാന് ഞങ്ങളുടെ പ്ലാന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റിലുള്ളൊരു ഹായ് പറയുമോയെന്ന് ചോദിച്ചിട്ട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അശ്വതി അജയ് എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ ഫ്രണ്ടിന് നല്ലൊരു ഹായ് ഉണ്ട് കേട്ടോ. എനിക്ക് വീഡിയോയുടെ ഇടയിൽ ഹായ് പറയുമ്പോൾ എനിക്കൊരു ഒരു ചമ്മൽ പോലെയാണ് കേട്ടോ. അത് കാരണമാണ് ഞാൻ പ്രത്യേകിച്ച് ഹായ് ഒന്നും പ്രോത്സാഹിപ്പിക്കാത്തത്. അപ്പോൾ ഇതെന്തായാലും പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ചാനലുണ്ട് പരിചയപ്പെടുത്താനായിട്ട്. ആ ചാനലിൻ്റെ പേര് കൂടി ഞാൻ പറയാം. സുപ്രിയ വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ചേച്ചിനെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടികൾ എല്ലാ പ്രാവശ്യത്തെ എല്ലാ പരിപാടി പോലെ തന്നെ അടിച്ചു വരിക, തുടയ്ക്കുക, ചോറ് ചൂടാക്കുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ബൈ ബൈ, സീ യൂ.